പ്രോഗ്രാമിംഗ് പഠിക്കാൻ അല്ലെ കോഡിംഗ് പഠിക്കാൻ വേണ്ടി ഏത് ലാപ്ടോപ്പാണ് ഞാൻ പർച്ചേസ് ചെയ്യേണ്ടത്, ഏത് ലാപ്ടോപ്പാണ് എടുക്കേണ്ടതെന്ന് വെച്ചിട്ട് പല ആൾക്കാരും നമ്മുടെ വീഡിയോയുടെ താഴെയൊക്കെ ആയിട്ട് കമൻ്റ് ആയിട്ടൊക്കെ ക്വസ്റ്റ്യൻ ആയിട്ടൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇതുവരെ ഞങ്ങൾ വിചാരിച്ചു അതൊന്നും ചെയ്യണ്ട, അതൊന്നും എന്താ പറയുക എല്ലാവരും സെലക്ട് ചെയ്തോളൂ എന്ന് വിചാരിച്ചു, കമൻറ്റിന് മറുപടിയായിട്ട് മാത്രം കൊടുക്കാമെന്ന് വിചാരിച്ചു. ചെറിയൊരു ടോപ്പിക്കാണ് നമ്മൾ ചെയ്യുന്നത്, പക്ഷേ പലർക്കും അത് ക്ലിയർ ആവുന്നില്ല. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ചെറിയൊരു വീഡിയോ ആയിട്ട് അങ്ങ് ചെയ്യാം, പിന്നെ എല്ലാവരും കമൻറ്റിന് അത് മറുപടി കൊടുത്താൽ മതിയല്ലോ. അപ്പോൾ ഏത് ലാപ്ടോപ്പാണ് കോഡിംഗ് പഠിക്കാൻ ബേസിക്സ് ആയിട്ട് നിങ്ങൾ യൂസ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നത്. ക്രോസ്സോർസ് ചാനലിൻ്റെ അപ്ഡേറ്റ്സ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മുടെ നമ്പറിലോട്ട് പേരും നിങ്ങളുടെ സ്ഥലവും വാട്സാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ മുതൽ ബ്രോഡ്കാസ്റ്റ് ലിസ്റ്റിലോട്ട് ആഡ് ചെയ്യും, പിന്നെ നിങ്ങൾക്ക് നമ്മൾ അപ്ഡേറ്റ്സ് കിട്ടും. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ, ഇനിയും കോഡിംഗും നമ്മുടെ ഐ ടി ഫീൽഡിലോ ടെക് ഫീൽഡിലോട്ട് ജോബ് സെറ്റ് ചെയ്യാൻ ആഗ്രഹമുള്ള ആൾക്കാർക്ക് എല്ലാവർക്കും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തിച്ച് നമ്മൾ പുതിയ വീഡിയോ സീരീസും കാര്യങ്ങളും ചലഞ്ചുകളും മാസ്റ്റർ കോഴ്സുകളും ഒക്കെ വരുന്ന അറിയാൻ പറ്റും. പിന്നെ ഒരുപാട് ഇവൻറ്റ്സുകൾ വരുന്നുണ്ട്, ഇതൊക്കെ അപ്ഡേറ്റ്സ് കിട്ടും. കൊറോണ ഒക്കെ മാറിക്കഴിഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾ വരുന്നുണ്ട്. ലാപ്ടോപ്പ് പർച്ചേസ് ചെയ്യേണ്ട കാര്യത്തിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ, നിങ്ങൾ ഏത് ഡൊമൈൻ ഏത് ഫീൽഡിലാണ് കോഡിംഗ് ചെയ്യാൻ പോകുന്നത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാൻ പറഞ്ഞാൽ, ഇപ്പോൾ വെബ് ഡെവലപ്മെൻ്റ് ആണ് നിങ്ങൾ ചെയ്യുന്നത് വിചാരിക്കാം, നിങ്ങൾക്കൊരു ആവറേജ് സ്പെക് മതി. പക്ഷേ നിങ്ങൾ ചെയ്യാൻ പോണത് ഒരു മൊബൈൽ ഡെവലപ്മെൻറ്റ്, ഇപ്പോൾ ആൻഡ്രോയിഡ് അപ്ലിക്കേഷൻ ഉണ്ടാക്കാനൊക്കെയാണ് നിങ്ങൾ പോകുന്നതെങ്കിൽ, അപ്പോൾ അവിടെ ആൻഡ്രോയിഡ് സ്റ്റുഡിയോ ഇൻസ്റ്റാൾ ചെയ്യണം, സ്റ്റുഡിയോ ഒന്ന് ബിൽഡ് ചെയ്ത് വന്ന് പിന്നെ അതിലവിടെ എമുലേറ്റർ എന്നൊക്കെ പരിപാടി ഉണ്ട്, അതായത് ആപ്പ് റൺ ചെയ്ത് കാണാൻ വേണ്ടി. ചിലപ്പോൾ ഫോണിലായിരിക്കും റൺ ചെയ്ത് കാണാൻ, ചിലപ്പോൾ എമുലേറ്ററിലായിരിക്കും. അപ്പോൾ ആ കേസിലൊക്കെ എന്ന് വെച്ചാൽ നല്ല റാമും കാര്യങ്ങളൊക്കെ വേണ്ടി വരും, നല്ല കോൺഫിഗറേഷൻ വേണ്ടി വരും നമുക്ക്. അപ്പോൾ ആ രീതിയിൽ ഏതിനാണ് വേണ്ടതെന്ന് നോക്കിയിട്ട് വേണം അത് തീരുമാനിക്കാന്. ബേസിക് ആയിട്ട് കുറച്ച് കാര്യങ്ങൾ പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, ഏത് ബ്രാൻഡാന്നുള്ളത് ഞങ്ങളോട് സ്പെസിഫൈ ചെയ്യണില്ല. നമ്മൾ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, എല്ലാ ബ്രാൻഡായാലും നിങ്ങൾ ആദ്യൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഇപ്പോൾ ഇന്റലിൻ്റെ പ്രോസസ്സറുള്ള ഏസറിൻ്റെ ലാപ്പ് അല്ലെങ്കിൽ 8 GB റാം എത്രയുള്ള പ്രോസസ്സർ അല്ലെങ്കിൽ ഇന്നതുള്ള കോൺഫിഗറേഷൻ ഉള്ള ഒരു ഏസറിൻ്റെ ലാപ്ടോപ്പും സോണിയുടെ ലാപ്ടോപ്പ് എടുത്തു കഴിഞ്ഞാൽ സോണിയുടെ ലാപ്ടോപ്പിന് റേറ്റ് കൂടുതൽ, ഏസറിൻ്റെ വില കുറവായിരിക്കും. പക്ഷേ അതിൻ്റെ ഉള്ളിലുള്ള ഹാർഡ്വെയർ രണ്ടും സെയിമാണ്. അപ്പോൾ പെർഫോമൻസ് രണ്ടും സെയിം ആയിരിക്കും. ക്വാളിറ്റി പെർഫോമൻസിൻ്റെ കാര്യം പറഞ്ഞാൽ സെയിം പെർഫോമൻസ് തന്നെ ആയിരിക്കും ഒട്ടുമിക്കതും. അതായത് ക്വാളിറ്റി, ഇപ്പോൾ ചില കാര്യങ്ങൾ ഇന്നത് യൂസ് ചെയ്തിട്ട് നമ്മളെ കമ്പനിക്ക് ചെയ്തുതരാൻ പാടുള്ളൂ, ഏസർ പറയുന്ന ഇന്ന രീതിയിൽ നമുക്ക് ബോർഡ് ചെയ്തുതരണം, ഇന്ന രീതിയിലും അത് ചെയ്തുതരണം, ഇന്ന രീതിയിൽ ഡിസ്പ്ലേ ചെയ്തുതരണം എന്ന് പറഞ്ഞിട്ട് പല കമ്പനീസും എന്ത് ചെയ്യുക, കമ്പനീസും ടൈപ്പ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ചിലപ്പോൾ ചില സെയിം കമ്പനി തന്നെ ആയിരിക്കും പല ക്വാളിറ്റിയിൽ അവർ ഡെവലപ്പ് ചെയ്യാറുണ്ട്. അപ്പോൾ എന്ന് വെച്ചിട്ട് പെർഫോമൻസ് മിക്കവാറും സെയിം തന്നെ ആയിരിക്കും. അപ്പോൾ ഏതാണോ നിങ്ങൾ ബഡ്ജറ്റിനനുസരിച്ചായിരിക്കണം അത് സെലക്ട് ചെയ്യേണ്ടത്. ഇപ്പോൾ കേരള ഗവൺമെൻറ്റിന് തന്നെ നമ്മളൊരു ലാപ്ടോപ്പ് ബ്രാൻഡ് ഇറങ്ങിയിട്ടുണ്ടല്ലോ, അത് എത്രത്തോളം പെർഫോമൻസ് ഉണ്ടെന്ന് എനിക്കറിയില്ല, ഞാൻ യൂസ് ചെയ്ത് നോക്കിയിട്ടില്ല. ബട്ട് ഏത് ലാപ്ടോപ്പ് ആയാലും നിങ്ങൾ ആ കോൺഫിഗറേഷൻ നോക്കുക എന്തൊക്കെയാണുള്ളത്. അപ്പോൾ അതിനനുസരിച്ച് നിങ്ങളെ ബഡ്ജറ്റിനനുസരിച്ച് നിങ്ങൾ ഒരു ബ്രാൻഡ് സെലക്ട് ചെയ്ത് പർച്ചേസ് ചെയ്യുക. ഇനി ഏതാണ് സ്പെക് മിനിമം വേണ്ടത്? ഇപ്പോൾ നിങ്ങളൊരു വെബ് ഡെവലപ്പർ ആണെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ, നിങ്ങൾക്ക് വെബ് ഡെവലപ്പർക്കുള്ള ഒരു ഐഡിയയും മറ്റു കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു 4 GB ലാപ്ടോപ്പ് ആയാലും മതി. ബേസിക് ഒരു റെക്കമെൻഡ് ചെയ്യണത് 4 GB മിനിമം കാണിക്കുക, 4 GB മിനിമം റാം കാണിക്കുക. അതുപോലെ ഒരു i7 ലെവലിലുള്ള പ്രോസസ്സേഴ്സ്, അതും 5th or 6th ജനറേഷനിൽ ലേറ്റസ്റ്റ് ആയിട്ട് മുകളിലോട്ടുള്ള ഒരു ജനറേഷനിൽ വരുന്ന ലാപ്ടോപ്പുകൾ ഏതെങ്കിലും പർച്ചേസ് ചെയ്യുക. അപ്പോൾ അത്രയും കാര്യങ്ങൾ. പിന്നെ ക്ലോക്ക് സ്പീഡ്, ക്ലോക്ക് സ്പീഡ് ആണെങ്കിൽ ഒരു 2 GHz മുകളിലോട്ടുള്ള ക്ലോക്ക് സ്പീഡുള്ള ലാപ്ടോപ്പുകൾ പർച്ചേസ് ചെയ്യാം. ഇത്രയൊക്കെ ആയിക്കഴിഞ്ഞാൽ തന്നെ ബേസിക് വെബ് ഡെവലപ്പർക്ക് ചെയ്യണം, 4 GB റാം ഉണ്ടായാൽ തന്നെ മതി. എന്നാൽ ഒന്നും കൂടി സ്പീഡായിട്ട് വർക്ക് ചെയ്യണം, അല്ലെങ്കിൽ മൊബൈൽ ആപ്പ് ഡെവലപ്പറാണ് ചെയ്യുന്നതെങ്കിൽ ഒരു 8 GB റാമിൽ മിനിമം കാണാം. ആൻഡ്രോയിഡ് ഡെവലപ്പേഴ്സൊക്കെ 8 GB എന്ന് വെച്ചാൽ ഒരു റെക്കമെൻഡ് ചെയ്യണ റേഞ്ചാണ്, അതിനേക്കാളും മുകളിൽ 16 GB ഒക്കെ ആക്കി കഴിഞ്ഞാലും നല്ലതാണ്, നല്ല പെർഫോമൻസ് കിട്ടും. അപ്പോൾ ഇതേ സംഭവം തന്നെ i5 i7 ഏതെങ്കിലും പ്രൊസറുള്ള ഏതെങ്കിലും ലാപ്ടോപ്പ് പ്ലസ് ഒരു 8 GB റാം, കോമൺ ആയിട്ട് പറയുന്ന 8 GB റാം i5 മുകളിലോട്ടുള്ള സീരീസുള്ള ഏതെങ്കിലും ലാപ്ടോപ്പ് എടുക്കുക. ഒരു 2 GHz മുകളിലുള്ള ഒരു ക്ലോക്ക് സ്പീഡുള്ള ഒരു സിസ്റ്റം എടുക്കുക. ഇത്രയും കാര്യങ്ങൾ നോക്കിയാൽ ഏത് കമ്പനിയാണെങ്കിലും ബഡ്ജറ്റിലുള്ളത് ഏതെങ്കിലും ഒന്ന് പർച്ചേസ് ചെയ്തിട്ട് യൂസ് ചെയ്തോളൂ. ഇനി നിങ്ങളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, എക്സ്പെൻസീവ് ലാപ്ടോപ്പ് മേടിച്ചിട്ട് നിങ്ങളൊരു വലിയ പ്രോഗ്രാമർ ആവുന്നില്ല. പ്രോഗ്രാമിംഗ് പഠിക്കുന്ന സമയത്ത് നിങ്ങളിപ്പോൾ OLX കയറിയിട്ട് സെക്കൻഡ് ഹാൻഡ് എവിടെ OLX ക്യുക്കറോ ഏതെങ്കിലും സൈഡിലൊക്കെ കയറിയിട്ട് സെക്കൻഡ് ഹാൻഡ് ഒരു ലാപ്ടോപ്പ് ഈ പറഞ്ഞ കോൺഫിഗറേഷൻ ലാപ്ടോപ്പ് മേടിച്ചിട്ട് ചെയ്ത് പഠിക്കുക. അപ്പോൾ ഞാനൊക്കെ പഠിച്ചു, എനിക്ക് ഓർമ്മയുണ്ട് സെക്കൻഡ് ഹാൻഡ് ഇതേപോലെയുള്ള ലാപ്ടോപ്പിലാണ് നമ്മൾ പഠിച്ചത്. അത് തന്നെ സമയം കുറേ എടുത്ത് കേടെന്ന് കംപ്ലയിൻറ്റ് ചെയ്ത് റെഡിയാക്കി എടുത്ത് കാശില്ലാത്ത സമയത്ത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അങ്ങനെ അത് പഠിച്ച് കഴിഞ്ഞ് സെറ്റായി കഴിഞ്ഞ പിന്നെ നിങ്ങൾക്ക് ലാപ്ടോപ്പ് വരും. നിങ്ങൾ നല്ല കമ്പനി കയറി കഴിഞ്ഞാൽ നല്ല കമ്പനീസ് അവിടുന്ന് ലാപ്ടോപ്പ് തരും. അതേപോലെ നിങ്ങൾക്ക് തന്നെ പർച്ചേസ് ചെയ്യാം, നിങ്ങൾക്ക് തന്നെ ഒരു 10-20,000 മുകളിൽ സാലറി ആയിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബാങ്കുകൾ ക്രെഡിറ്റ് കാർഡുകൾ തരും. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നല്ല സ്പെസിഫിക്കേഷനുള്ള ലാപ്ടോപ്പുകളൊക്കെ നിങ്ങൾക്ക് മേടിക്കാൻ പറ്റും. സോ ഇനീഷ്യലി നിങ്ങൾ അതൊന്നും ഒരുപാട് വറി ചെയ്തുകൊണ്ടിരിക്കാതെ ഏതെങ്കിലും ഒരു എന്താ പറയുക ഒരു 8 GB റാമുള്ള 4 GB വേണ്ട 8 GB റാമുള്ള മൊബൈൽ ഡെവലപ്പറാണ് കേട്ടോ, വെബ് ഡെവലപ്പറാണ് 4 GB പോകാമെന്ന് പറഞ്ഞ് ആ ഒരു ലെവലുള്ള ഏതെങ്കിലും സെക്കൻഡ് ലാപ്ടോപ്പ് എത്രയും പെട്ടെന്ന് എടുത്തിട്ട് ഒന്ന് യൂസ് ചെയ്ത് കോഡിംഗ് എത്രയും പെട്ടെന്ന് ക്രോസ് റോഡ്സ് കണ്ടിട്ട് തന്നെ പഠിക്കും. ഈ ഹാർഡ്വെയർ സ്പെസിഫിക്കേഷനേക്കാളും കൂടുതൽ എനിക്ക് പറയാൻ താല്പര്യമുള്ള കാര്യമാണ് OS. നിങ്ങൾ സെലക്ട് ചെയ്യണം OS. നിങ്ങൾ ഏത് OSലോട്ട് പോകണമെന്ന് വെച്ചാൽ, നിങ്ങൾ .NET ഡെവലപ്പർ ആണെങ്കിൽ എന്തായാലും വിൻഡോസ് നമുക്ക് വേണം.
ഓക്കെ. അതേപോലെ ഐഫോൺ ആപ്പ് ഉണ്ടാക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ എന്ത് വേണം, നമുക്ക് മാക്ക് തന്നെ വേണം. ഓക്കെ. അല്ലാത്ത കോമൺ ഇപ്പോൾ നോഡ് ആയിക്കോട്ടെ, പൈത്തൺ ആയിക്കോട്ടെ, പി എച്ച് പി ആയിക്കോട്ടെ, ജാവ ആയിക്കോട്ടെ, ഗോ ആയിക്കോട്ടെ, ഇങ്ങനെയുള്ള പ്രോഗ്രാമിംഗ് ലാംഗ്വേജുകളൊക്കെ വരുന്ന സമയത്ത് നിങ്ങൾ സാധാരണ ഇപ്പോൾ ഈ പറഞ്ഞ പോലുള്ള ഹാർഡ്വെയർ കോൺഫിഗറേഷനുള്ള ലാപ്ടോപ്പ് മേടിച്ചിട്ട് അതിൽ ചെയ്യേണ്ട ഒ എസ് ഏതാണെന്ന് വെച്ചാൽ, വിൻഡോസ് ചെയ്യരുത്, ലിനക്സ് ചെയ്യണം. ലിനക്സിൻ്റെ ഉബുണ്ടു വേർഷൻസ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഏതെങ്കിലും ലിനക്സിൻ്റെ പല റെഡ്ഹാറ്റ് പല വേർഷൻസ് ഉണ്ടല്ലോ, ഏതെങ്കിലും ഒരു വേർഷൻ ഉബുണ്ടാണ് ഇപ്പോൾ കോമണായിട്ട് എല്ലാവരും യൂസ് ചെയ്യുന്നത്. ഉബുണ്ടിൻ്റെ ഒരു വേർഷൻസ് എന്ത് ചെയ്യുക, ഇൻസ്റ്റാൾ ചെയ്യുക, എന്നിട്ട് ലിനക്സ് യൂസ് ചെയ്ത് പഠിക്കുക. ലിനക്സ് ടെർമിനലും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്ത് പഠിക്കുക. എന്താണെന്ന് വെച്ചാൽ, നമ്മൾ സാധാരണ വിൻഡോസ് ഉപയോഗിക്കാനുള്ള പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, പെട്ടെന്ന് വൈറസ്, മറ്റേ ആൻറ്റിവൈറസ് ഇൻസ്റ്റാൾ ചെയ്യണം, വൈറസ് കോപ്പി ചെയ്യണം, പിന്നെ അത് ലോഡ് ചെയ്യാൻ സമയം, അങ്ങനൊക്കെ ആയിട്ടൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടാണ് യൂസ് ചെയ്യാൻ. ഓക്കെ. അത് ആസ് എ ഡെവലപ്പർ യൂസ് ചെയ്യാൻ, നോർമൽ യൂസറിൽ ഇപ്പോൾ ചുമ്മാ ഒരു വീഡിയോ കാണാനും സിനിമ കാണാനും ബ്രൗസർ യൂസ് ചെയ്യാനും ചിലപ്പോൾ വിൻഡോസാണ് എളുപ്പമെന്ന് അത് കണ്ട് പരിചയമുള്ളതെന്ന് തോന്നുകയാണ്. ലിനക്സിലോട്ട് മാറിക്കഴിഞ്ഞാൽ ഒരു വൺ മന്തിനുള്ളിൽ നിങ്ങൾ ലിനക്സുമായിട്ട് സെറ്റ് ആവും. പിന്നെ നിങ്ങൾക്ക് വിൻഡോസ് കാണുമ്പോൾ അയ്യോ തൊടാൻ പറ്റാത്തൊരു ഫീൽ വരും. ഇപ്പോൾ എനിക്കൊക്കെ വിൻഡോസ് ഉണ്ട്, ഞാൻ വിൻഡോസ് യൂസ് ചെയ്യാറില്ല. ഈ ട്യൂട്ടോറിയൽ എടുക്കുമ്പോൾ തന്നെ യൂസ് ചെയ്യുമ്പോൾ പല ഓപ്ഷൻസ് ഇപ്പോൾ ഓർമ്മയില്ല. അപ്പോൾ ലിനക്സ് എന്ന് വെച്ചാൽ ഭയങ്കര രസമാണ് യൂസ് ചെയ്ത് തുടങ്ങി കഴിഞ്ഞാൽ. ഡെവലപ്പേഴ്സ് നിങ്ങൾക്ക് ആൻറ്റിവൈറസ് ഇൻസ്റ്റാൾ ചെയ്യേണ്ട, വൈറസിൻ്റെ പ്രശ്നങ്ങളൊന്നുമില്ല. അത് വേറെ പ്രത്യേകത ഉണ്ട് എന്തുകൊണ്ടാണ് ലിനക്സ് സെക്യൂർ ആണെന്നുള്ളത്. നമ്മൾ സാൻഡ് ബോക്സ് കൺസെപ്റ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ലിനക്സിൻ്റെ ഉള്ളിൽ ഓരോ പ്രോസസ്സും വേറെ വേറെ ഓരോ അപ്ലിക്കേഷനും അതിൻ്റെതായ സ്റ്റോറേജ് സെക്യൂർ ആയിട്ടുള്ള സ്പേസൊക്കെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ വൈറസ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു അപ്ലിക്കേഷൻ വന്നിട്ട് വേറെ അപ്ലിക്കേഷൻ തുടർന്ന പരിപാടിയാണ്. ഈ പരിപാടികളൊന്നും ഉണ്ടാവില്ല, ലിനക്സിൻ്റെ ഉള്ളിൽ ഉണ്ടാവില്ല. അപ്പോൾ അത് ലിനക്സ് സാധാരണ ലാപ്ടോപ്പ് പഠിച്ചിട്ട് ലിനക്സ് അതിൽ ഇൻസ്റ്റാൾ ചെയ്യുക എന്നുള്ളതാണ്. പിന്നെ വേറൊരു ഓപ്ഷൻ എന്താണെന്ന് വെച്ചാൽ, മാക് ഒ എസ് ഉണ്ടല്ലോ, നമ്മുടെ ആപ്പിളിൻ്റെ മാക് ഒ എസ്, അത് ബഡ്ജറ്റ് നിങ്ങൾക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ലിനക്സ് അല്ലെങ്കിൽ ആപ്പിളിൻ്റെ മാക് എടുക്കാം. അതിലാണെങ്കിൽ ഇതേ സെയിം സംഭവം തന്നെ, ആൻറ്റിവൈറസിനൊന്നും ആവശ്യമില്ല. എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഇതേ സാൻഡ് ബോക്സ് കൺസെപ്റ്റ് അവിടെയുണ്ട്, ഒരു യുണിക്സിൻ്റെ കൺസെപ്റ്റാണത്. ഒരു അപ്ലിക്കേഷൻ, ഇപ്പോൾ നമ്മുടെ ആൻഡ്രോയിഡ് ഫോണൊക്കെ ഉണ്ടല്ലോ, അതായത് ഒരു അപ്ലിക്കേഷന് അതിൻ്റെ ഉള്ളിലെ ഡാറ്റിനെ മാത്രം തുടങ്ങാം. ഇപ്പോൾ വാട്സാപ്പിന് ഫേസ്ബുക്കിന് ഡാറ്റ എടുക്കാൻ പറ്റുന്നില്ല, പക്ഷേ എന്താണ് റൂട്ട് ചെയ്ത ഫോണിൽ ചെയ്യാൻ പറ്റും. അപ്പോൾ അത് വേറെ കാര്യം. അപ്പോൾ അത് മനസ്സിലാക്കാൻ അങ്ങനെ ഡാറ്റ എടുക്കാൻ പറ്റില്ല. പിന്നെ ചിലവർ ഡാറ്റ കൊടുക്കും, ഇപ്പോൾ കോൺടാക്ട്സ് ഒക്കെ കണ്ടിട്ടില്ല, SMS നമ്മൾ എല്ലാ അപ്ലിക്കേഷനും കൊടുക്കാറുണ്ട്. അതൊക്കെ വേറെ കൺസെപ്റ്റുകളാണ്. അതൊക്കെ നമ്മൾ മൊബൈൽ ആപ്പ് ഡെവലപ്മെൻറ്റ് വരുമ്പോൾ കുറേ ഡീറ്റെയിൽ ആയിട്ട് പറയാം. അപ്പോൾ ലാപ്ടോപ്പ് മേടിക്കാത്ത എല്ലാവരും വേഗം ഒഎൽഎക്സ് കയറുക, സെർച്ച് ചെയ്യുക, എത്രയും പെട്ടെന്ന് ഒരു 8 GB റാമുള്ള ഒരു i5 പ്രോസസ്സറുള്ള ഏതെങ്കിലും ലാപ്ടോപ്പ് മേടിച്ചിട്ട് വേഗം കോഡ് ചെയ്യാൻ തുടങ്ങുക. ക്രോസ് റോഡ്സ് നിന്ന് പഠിച്ചിട്ട് വേഗം ജോബിലോട്ട് എത്തുക, എന്നിട്ട് നമ്മളെ കാണാൻ അങ്ങ് കാലിക്കറ്റോട്ട് വരാം.